हलो फ्रेंड्स इधर कड़गंडा चेड़ी मुंब कौ ഞങ്ങളൊരു ക്യാമ്പിന് വേണ്ടി രാജസ്ഥാനിലെ ചില ഗ്രാമങ്ങളിൽ പോയപ്പോൾ കണ്ട ചില കാഴ്ചകൾ ചേർത്തിറക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കൊറോണയും വന്ന് ലോക്ക്ഡൌണുമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉദയ്പൂരിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കലാശ്രമം ആയുർവേദ കോളേജിൽ നിന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള ബാസഡ എന്ന ഗ്രാമത്തിലേക്ക് ഒരു അവയർനെസ് ക്യാമ്പിനായിട്ട് പോവുകയുണ്ടായി. കൊറോണയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഗ്രാമവാസികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ട ചില കാഴ്ചകൾ, അത് വ്യത്യസ്തമായിട്ട് തോന്നിയത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ള രീതിയാണ്. ഇത് അത്യാവശ്യം വലിയൊരു വീടാണ്. ഇത് മൊത്തം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് പണിതേക്കണേ. അതിൻ്റെ ആർച്ച് വരെ കല്ലുകൊണ്ട്, മതിലുകൾ എല്ലാം കല്ല് ഉപയോഗിച്ചിട്ടാണ് പണിതേക്കണേ. അതുപോലെ ഇവിടുത്തെ ഓടാണ് ഇതായി കാണുന്നത്. ഇതെല്ലാം ഇവിടുത്തെ എക്സ്ട്രീമായിട്ടുള്ള തണുപ്പ് ചൂട് ഇതിനെല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. രാഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണിത്. അതായത് കാളയെ ഉപയോഗിച്ചിട്ട് വെള്ളം കൃഷി ആവശ്യത്തിനായിട്ട് കോരിയെടുക്കുന്നതിന്, നമ്മുടെ മോട്ടോർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഇരുമ്പിൻ്റെ ബക്കറ്റുകൾ ഇതുപോലെ ഒരു ചെയിൻ പോലെ ആക്കിയിട്ട് വലിയ ആഴമുള്ള ഒരു കിണറോ അല്ലെങ്കിൽ കുളം അതുപോലെ വെള്ളം കിട്ടുന്ന സ്വഭാവത്തിൽ നിന്ന് ഇതുപോലെ ചക്രം ഉപയോഗിച്ചിട്ട് കോരിയെടുക്കുന്ന ഒരു രീതിയാണ്. ഈ ഗോതമ്പ് പാടം വിളഞ്ഞു നിൽക്കുന്ന മാതിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ, ഇതാണ് ആ സംഭവം. നമ്മുടെ നാട്ടിലെ നെല്ല് നിൽക്കുന്ന മാതിരി ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. ഗോതമ്പ് പോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കൃഷിയാണ് നമ്മൾ കറി വയ്ക്കുന്ന കടല. ഇത് അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ ഇവർ വെറുതെ പൊളിച്ച് പച്ചയ്ക്കും കഴിക്കും, അല്ലാതെ ഉണക്കി നമ്മൾ ഇവർ മാർക്കറ്റിലും വിൽക്കും. ഇവിടുത്തെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ ചൂട് വരുമ്പോൾ വളരെ ഡ്രൈ ആയിട്ട് 45 ഡിഗ്രിക്കൊക്കെ മുകളിൽ ചൂട് വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ തണുപ്പ് വരുമ്പോൾ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, ഒരു 4-5 ഡിഗ്രി വരെയൊക്കെ തണുപ്പ് വരുന്നൊരു സ്ഥലമാണിത്. എല്ലാ വീടുകളിലും നമുക്ക് ഇഷ്ടംപോലെ നാൽക്കാലികളെ കാണാൻ പറ്റും. നമുക്ക് ആദ്യം കാണിച്ച മാതിരി വെള്ളം കോരുന്ന കൂടാണ്ട് മറ്റ് കൃഷി ആവശ്യങ്ങൾക്കായാലും പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഇതിനെല്ലാത്തിനായിട്ടും ഇഷ്ടംപോലെ നാൽക്കാലികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള വൈക്കോൽ തുറു അല്ലെങ്കിൽ നമ്മുടെ കാളവണ്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രാമത്തിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഇവർ ചോളം വേവിച്ചതും മോരും കൂടി ചേർത്തിട്ട് മക്കിക്ക് രാത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ ഭിക്ഷക്കാർ വരെ ഇംഗ്ലീഷാണ് പറയുന്നതെന്ന് കേട്ടില്ലേ. അതേപോലെ ഈ രാജസ്ഥാനിൽ ഈ തത്തമ്മ വരെ റൊട്ടി കഴിക്കുന്ന ഈ കാഴ്ചയോടുകൂടി നമ്മുടെ ഈ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ രാജസ്ഥാൻ വിശേഷങ്ങൾ വരും വീഡിയോകളിലൂടെ കാണണം. ഇവിടുത്തെ വസ്ത്രധാരണം, ആഘോഷങ്ങൾ, ഇവിടുത്തെ ചുവർചിത്രങ്ങൾ, ഭക്ഷണം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തായാലും ഇത് ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.